വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 20:1 തിരുവചനങ്ങൾ. മഗ്ദലന മറിയം ഉദ്ധിതനെ തിരിച്ചറിഞ്ഞത് അവിടുത്തെ വചനത്തിലൂടെയാണ്. ഉദ്ധിതനായ ഈശോയെ നേരിട്ട് കണ്ട് തിരിച്ചറിയുവാൻ ആർക്കും സാധ്യമല്ല. കാരണം ബാഹ്യമായ കണ്ണുകൾക്ക് അഗോചരമാണ് ഉദ്ധിത ശരീരം. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ ഉദ്ധിതനെ തിരിച്ചറിയുവാൻ കഴിയൂ എന്ന് പറയുക. അങ്ങനെ തിരിച്ചറിയുവാൻ അടയാളങ്ങൾ വേണം. അരൂപിയായ ദൈവവുമായി ബന്ധപ്പെടുവാൻ മനുഷ്യന് അടയാളങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ദൈവവുമായി ബന്ധപ്പെടുവാൻ മനുഷ്യന് ദൈവം കൽപ്പിച്ചൊരുളിയ മാധ്യമമാണ് അവിടുത്തെ വചനം. ഇവിടെ ഉദ്ധിതൻ്റെ വചനം മറിയത്തിന് ഉദ്ധിതനെ തിരിച്ചറിയുവാൻ മാധ്യമമായി തീരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരോടൊപ്പം നടന്ന് വിശുദ്ധലിഖിതങ്ങളെ വിശദീകരിച്ച് അവർക്ക് സ്വയം വെളിപ്പെടുത്തിയ ഉദ്ധിതനായ ഈശോ ഇന്നും വിശുദ്ധ ലിഖിതത്തിൽ സന്നിഹിതനായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്ക് അതിലൂടെ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടാനാവും. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ അർത്ഥമായ ഈശ്വരൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000+ ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.